സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. കാടും കോടമഞ്ഞും ട്രക്കിങ്ങും എല്ലാം തേടി പോകുന്നവർ സാഹസിക യാത്രകളെന്നും അവിസ്മരണീയമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. അത്തരത്തിൽ മറക്കാനാകാത്ത കാഴ്ചകൾ ഒരുക്കി സഞ്ചാരികളെ കാത്തിരിക്കുന്നൊരിടം നമ്മുടെ ഈ തിരുവനന്തപുരത്തുണ്ട്. അവിടേക്കാണ് ഇന്നത്തെ വൈൽഡ് ട്രിപ്പിൻ്റെ യാത്ര. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കയറി ചെല്ലൻ അത്ര എളുപ്പമല്ലാത്തൊരിടം. ഒരു കാര്യം ചെയ്യും, ഒരു ഹെഡ്സെറ്റ് എടുത്ത് ചെവി തിരികെ നേരെ കൂടെ പോകണം. നഗരത്തിരക്കുകളിൽ നിന്നും മാറി അല്പസമയം ശാന്തമായി ചിലവഴിക്കുവാനും കാടിൻ്റെ തണുപ്പും കാട്ടുജീവികളുടെ പരസ്പര കുശലാന്വേഷണങ്ങളും എല്ലാം ആസ്വദിക്കാനും എല്ലാം ഇഷ്ടമുള്ളവർക്ക് ഇവിടേക്ക് വരാം. ഏകദേശം 2 കിലോമീറ്റർ നമ്മൾ മല കയറേണ്ടതുണ്ട്. നല്ല ഒരു ഓഫ് റോഡ് വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കാറായാലും ബൈക്കായാലും, നമുക്ക് ഇതിൻ്റെ പകുതി ദൂരം വരെ വണ്ടി ഓടിച്ച് കയറ്റാൻ പറ്റുന്നതാണ്. ഞങ്ങൾ വന്ന വണ്ടി താഴെ വച്ചിട്ടാണ് നടന്ന് നമ്മൾ ഈ മല കയറുന്നത്. നമുക്കിവിടെ നിന്ന് ധാരാളം വ്യൂ പോയിന്റുകളുണ്ട് കേട്ടോ. അതായത് ഈ കാണുന്നത് പേച്ചിപ്പാറ ഡാമിൻ്റെ റിസർവോയറാണ്. അധികം ആളും പാഞ്ചാലിയൊന്നും ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് ഇഴജന്തുക്കളൊക്കെ ധാരാളമായി കാണും. താ ഒരു തേള് ആരാണ്ട് മുന്നേ പോയ ആൾക്കാർ ചവിട്ടിക്കൊന്നിട്ടിരുന്നതാണ്. ഇങ്ങോട്ടേക്ക് വരുന്നവർ വെള്ളവും ലഘുഭക്ഷണവും കൂടെ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കൊണ്ടുവന്നത് റോക്കി ബൈ 8 ഷൂ പോളിഷ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ബന്നാണ് നമ്മൾ കൊണ്ടുവന്നത്, ഒരു കവർ ബന്ന്. അതും കഴിച്ചുകൊണ്ട് എന്നിട്ട് ക്ഷീണവും വിശപ്പും ഒന്നും മാറിയില്ല. അങ്ങനെയാണ് താരം ഈ 2 എണ്ണം കൂടെ നടന്ന് മല കയറുന്നത്. ഓ, എല്ലാ വീഡിയോയിലും പോലെ സ്ഥലം ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. ആദ്യം നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഭംഗിയെ ഒന്ന് കാണാം. അവിടുത്തെ വ്യൂ പോയിൻറ്റും എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകളും, എവിടെ എവിടെ നിന്ന് എന്തൊക്കെ കാണാൻ പറ്റും, എത്ര വ്യൂ പോയിൻ്റ് ഉണ്ട്, ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ ഏത് സ്ഥലമാണെന്ന് ഊഹിച്ചൊന്ന് പറയാൻ നോക്കണം. സ്ഥലവും ഡീറ്റെയിലും ഒക്കെ ഞാൻ അവസാനം ലൊക്കേഷനും കൊടുത്തേക്ക് വീഡിയോയിൽ പറയുകയും ചെയ്യാം. 2 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കയറി വേണം ഈ മലയുടെ ടോപ്പിലെത്താൻ. പോകുന്ന വഴിക്ക് ഒരിക്കലും വറ്റാത്തൊരു ചെറിയ കിണർ, കിണർ പോലെ വലിയ ആഴമൊന്നുമില്ല, ചെറിയൊരു കിണർ. അവിടെ ഒരു ബക്കറ്റും കയറും ഒക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ളപ്പോഴേ വെള്ളം കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. കുടിക്കാൻ കൊള്ളാമെന്നുള്ള വെള്ളമാണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ പതുക്കെ കോരിയെടുത്ത് മുഖം കഴുകാനും ഒന്ന് ഫ്രഷാവാനും വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. സ്ത്രീകൾക്കായിട്ട് മാത്രം ഇവിടെ 2-3 മൂത്രപ്പുരകൾ അവിടെ ആയിട്ട് പണിത് വെച്ചിട്ടുണ്ട്. വലിയ ഗംഭീര സെറ്റപ്പൊന്നുമല്ല, ഒരു ടാർപ്പ കൊണ്ട് മറച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വലിയ സെറ്റപ്പൊന്നും പ്രതീക്ഷിക്കരുത്, ഞാൻ അങ്ങോട്ട് കയറി നോക്കാനും പോയിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം പകുതി ദൂരം പിന്നിട്ടപ്പോഴത്തേക്കും പിന്നെ എന്താ മുടിഞ്ഞൊരു കയറ്റം വന്നിട്ടുണ്ട്. ആ രണ്ടും തളർന്ന് വായിക്കൂടെ നൊരയും പതയും വരാറായി. ഇവിടെ വലിയ സഞ്ചാരികളുടെ കുത്തൊഴുക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മുകളിലൊരു അമ്പലമുണ്ട് ഈ മലയുടെ മുകളിൽ. അവിടെ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അന്നദാനവും പിന്നെ വന്ന ഭക്തജനങ്ങൾ അല്ലെങ്കിൽ തീർത്ഥാടകർ എല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് കളയുന്ന ഒരു പരിപാടി. നമുക്ക് എല്ലാം ഏത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയാലും നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പ്ലാസ്റ്റിക്. നിരവധി പ്ലാസ്റ്റിക്കുകളുണ്ട്, അങ്ങ് ഒരു അലക്ഷ്യമായിട്ടങ്ങ് വലിച്ചെറിയുന്നൊരു പരിപാടി. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ടൂറിസം ഒന്ന് രക്ഷപ്പെടുത്തുള്ളൂ. ഞങ്ങളങ്ങനെ നടന്ന് ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ എത്തി. അമ്പലത്തിൻ്റെ അവിടെ എല്ലാ കാഴ്ചകളുള്ളത്. അമ്പലം കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നേക്ക് പോകണം. അവിടെ കഴിഞ്ഞ് പിന്നെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയുടെ വിരുന്നാണ് നമുക്ക് ഒരുമിച്ച്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിതേ ആ കാണുന്ന പാറയിലാണ്, ആ വലതുവശത്ത് കാണുന്ന ആ പാറയിലാണ് ഇത്രയും നേരം ഇരുന്നത്. ഈ കാണുന്ന പാറയിൽ
അപ്പം അവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാ കാഴ്ചകളും അവിടെ നിന്ന് കണ്ടത്. ഇത് മറ്റൊരു മേഖലയിൽ നിന്നാണ്, മറ്റൊരു കുറച്ചുകൂടെ പൊക്കത്തിലുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു വ്യൂ പോയിൻ്റ് കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കാണാം. പോകുന്ന വഴിക്ക് മറ്റൊരു ചെറിയ അമ്പലമുണ്ട്, സൂലംകുത്തി മല അമ്പലം, അങ്ങനെ എന്തുവാണ് എന്ന് പറയുന്നത് എനിക്ക് കൃത്യമായിട്ടുള്ള പേരറിയില്ല. അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് മറ്റൊരു വ്യൂ പോയിൻ്റ് കൂടെ കാണാൻ പോകും. നമ്മൾ ഈ പോകുന്ന മലയുടെ വലതുവശം കേരളവും ഇടതുവശം തമിഴ്നാടുമാണ്. ഒരു വശം കേരളവും ഒരു വശം തമിഴ്നാടുമാണ്, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ തമിഴ്നാട് വഴിയാണ് വരേണ്ടത്. ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ കാളിമല എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ ഈ പോകുന്ന വഴി, ഈ ചെന്ന് കയറുന്ന വഴി, അത് തെക്കൻ കുരിശുമല എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ദുഃഖവെള്ളി സമയത്താണ് കുരിശുമല തീർത്ഥാടനമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഓരോ പോയിൻറ്റിലും കുരിശ് തണ്ട ഇതുപോലെ കുരിശ് നാട്ടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ മറ്റൊരു വഴി കൂടെയാണ് വന്ന് കയറിയത്. കുരിശുമലയിലേക്ക് വരാൻ വേണ്ടി മറ്റൊരു വഴിയുണ്ട്, അത് കേരളത്തിലൂടെയാണ്, വെള്ളറട വഴിയാണ് വരേണ്ടത്. ഇവിടെ ഒരു കുരിശ് വരുന്നുണ്ട്. ഈ ഓടിപ്പോകുന്ന കുരിശല്ല, അത് അവിടെ നാട്ടി വെച്ചിരിക്കുന്ന കുരിശിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് നെട്ട എന്ന് പറയുന്ന സ്ഥലമാണ് കാണുന്നത്. നമ്മൾ മീനൊക്കെ കഴിക്കാൻ പോകുന്ന തിരുവനന്തപുരത്ത് നെട്ട, തിരുവനന്തപുരമല്ല തമിഴ്നാടാണ്, നെട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ കാണുന്നത്. ആ കാണുന്നതും നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന മലകളാണ്. അതിൻ്റെ വീഡിയോസും വരുന്നുണ്ട്. ഇവിടെയും പ്ലാസ്റ്റിക്കിന് ഒട്ടും കുറവില്ല. തീർത്ഥാടനമൊക്കെ ശരി തന്നെയാണ്, ഭക്തി നിർഭരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഇത് നടത്തുന്നവർ അതുകൂടെ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിനും കൂടെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കാണുന്നൊരു ബർഗർ കണക്കൊരു ഐലൻഡ്, വളരെ രസമായിരിക്കും അവിടെയൊക്കെ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും അതിനു വേണ്ടി ഒന്ന് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നേരെ പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്, ഈ മലയിൽ തന്നെയുള്ള മറ്റൊരു വശത്തേക്കാണ്. ഇവിടെ ഒരു പാതയുണ്ട്, കാട്ടുപാത, ഒരു ഒറ്റയടിപ്പാതയാണ്. അതുവഴി നമ്മൾ നടന്ന് ഇവിടെ പോകുമ്പോഴത്തേക്കും പല പൂജാ കാര്യങ്ങളെല്ലാം അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ കുറേ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഒരു മരം കണ്ടായിരുന്നു, മരത്തിൽ പട്ടൊക്കെ ചുറ്റി വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ അമ്പലത്തിൽ, നമ്മൾ നേരത്തെ കണ്ട അമ്പലത്തിൽ ചിത്രാ പൗർണമിക്കാണ് ഉത്സവമുള്ളത്. ചിത്രാ പൗർണമിക്ക് മംഗളാദേവിയിലും ഉത്സവമുണ്ട്. അപ്പോൾ അവിടെയും നട തുറക്കുന്ന അന്നൊരു ദിവസം മാത്രമാണ്. പക്ഷേ ഇവിടെ നട തുറക്കുന്നത് ചൊവ്വ, വെള്ളി, ഞായർ, പിന്നെ നവരാത്രി, വിജയദശമി ദിവസങ്ങളിലൊക്കെയാണ് ഇവിടെ പൂജയുള്ളത്. ഈ കാണുന്ന ഗുഹയിലും പൂജകളും മറ്റുമൊക്കെ നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടിയിൽ അധികം ഉയരത്തിൽ മലമുകളിൽ സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കുന്ന ഒരു പ്രത്യേകത കൂടെ ഈ സ്ഥലത്തിനുണ്ട്. മലനിരകളും പച്ചപ്പും മഴവെള്ളം പോലെ ശുദ്ധമായ വായുവുമെല്ലാം നൽകുന്ന അനുഭൂതി ഏതോ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഹൃദയം നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവമായിരിക്കും നമുക്കിവിടെ നേരിടുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെയും വിശ്വാസത്തിൻ്റെയും ഒരു സമന്വയമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു ദിവസത്തെ യാത്രയ്ക്ക് പറ്റിയ ഒരു സ്ഥലമാണിത്. യാത്രയ്ക്ക് പ്രത്യേക പാസോ ടിക്കറ്റോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, തികച്ചും സൗജന്യമായിട്ട് തന്നെ നമുക്ക് മല കയറാം. അതിമനോഹരമായ ഒരു അനുഭവമാണ് കാളിമല ട്രക്കിംഗ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് ചിറ്റാർ ഡാമിൻ്റെ റിസർവോയറാണ് കേട്ടോ. ഈ മലയുടെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് ഡാമുകളുടെ റിസർവോയറുകളാണുള്ളത്. ഒന്ന് ചിറ്റാർ ഡാമിൻ്റെയും പിന്നൊന്ന് പേച്ചിപ്പാറ ഡാമിൻ്റെയും. അത് രണ്ടും നമുക്ക് പോകുന്ന വഴിക്ക്, ഒന്ന് പേച്ചിപ്പാറ ഡാമിൻ്റെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ കഴിയും. ചിറ്റാർ ഡാമിൻ്റെ നമ്മൾ നേരത്തെ കണ്ട ആ ബർഗർ പോലെ ഇരിക്കുന്ന ആ ഒരു ഒരു ഐലൻഡ് വരുന്ന ആ സ്ഥലമാണ് ചിറ്റാർ ഡാമിൻ്റെ റിസർവോയർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മലയെല്ലാം കയറി തളർന്ന് തിരിച്ച് ഇറങ്ങുകയാണ്. വളരെ തിരിച്ചിറങ്ങുമ്പോഴും വളരെ മനോഹരമായിട്ടുള്ള ഈ ആണ്ടിയിറക്കം കഴിഞ്ഞ് വേണം നമുക്ക് തിരിച്ച് വണ്ടി ഇരിക്കുന്ന ഇടത്തേക്ക് പോകാൻ. അപ്പോൾ കണ്ട കുട്ടിക്കാലത്തേക്ക് അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പാളയിൽ കയറി കൊച്ചിനെ കൊണ്ടൊരു സവാരിയൊക്കെ നടത്തി. ഇതാണ് കാളിമല ക്ഷേത്രത്തിലേക്ക് പോകേണ്ട കവാടമായിട്ട് വരുന്ന മെയിൻ വഴി. കാളിമല ക്ഷേത്രത്തിലേക്ക് മാത്രം പോകേണ്ട മെയിൻ വഴി. മറ്റേ അപ്പുറത്തൂടെ കേരളത്തിലൂടെ പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കുരിശുമല പോകുന്നതിൻ്റെ ഒരു ഡിവിഷൻ എടുത്ത് വേണം കാളിമലയിലേക്ക് എത്താൻ. അത് 6 കിലോമീറ്ററും ഇത് 2 കിലോമീറ്ററുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. പുതിയ കൂട്ടുകാരെ നിർബന്ധമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ കുറേ വീഡിയോസ് നമുക്ക് ഇനി വരാനുണ്ട്.